ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാനുള്ളത് കിണറിൻ്റെ മുകളിലിരിക്കുന്നതാണ്. രാവിലെ എണീച്ച് ആദ്യക്കൂട്ടും മാമിക്കുട്ടിയെല്ലാം എണീക്കണത്രേ. അപ്പോൾ നമ്മുടെ വണ്ടക്ക കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. വെണ്ടക്ക പറിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പറിക്കുന്നല്ല പറിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് പറിക്കണം. പിന്നെ കണിക്കോന്നേലും പൂത്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. നമ്മളപ്പുറത്തെ വീട്ടിൽ തന്നെ കണിക്കോന്നേലും പൂത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച്, പിന്നെ നമ്മൾ ഒരു അവക്കാഡോൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷിഭവനിൽ നിന്ന്. 155 രൂപ, 200 രൂപയാണ്. പക്ഷെ എന്തോ സബ്സിഡി ചെറിയ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 155 രൂപ. അത് നട്ടില്ല ഇതുവരെ, 2 ആഴ്ചക്ക് മുകളിലായിക്കൊണ്ടെന്ന് പറ്റി. അത് ഇന്ന് നടണം. അങ്ങനെയൊക്കെ രാവിലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. അങ്ങനെ ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ ചക്ക മുറിക്കുന്നുണ്ടായത്. ചക്കയെല്ലാം മുറിച്ചിട്ട് കറി വെക്കേണ്ട പാകത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ചോറിന് കറി ചക്കയാണ്, ഒരു കറി ചക്കയാണെന്ന് ഉറപ്പിച്ചു. പിന്നെ നമ്മുടെ നരമ്പനെല്ലാം ഇവിടെ ഉണ്ട്, അതിനെല്ലാം വെള്ളമൊഴിച്ച് കൊടുക്കണത്രേ. വെള്ളമൊഴിച്ച് എടുക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് മാങ്ങയെല്ലാം പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മുകളിലായതുകൊണ്ട് ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല, മുകളിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. എല്ലാം കൊട്ടൻ കടിച്ചിട്ട്, കൊട്ടം എന്ന് വെച്ചെങ്കിൽ അണ്ണാകൊട്ടനില്ലേ, നമ്മുടെ അണ്ണാകൊട്ടനെ കൊട്ടെന്നെല്ലാം പറയും. അപ്പോൾ അണ്ണാരെ കണ്ടം കടിച്ചിട്ട് ഫുള്ള് കടിച്ച ആട് പൊരുത്ത ചെറുങ്ങനെ പൊരുത്തെല്ലാം അന്നാണ് താഴെ പോകുന്നത്. പിന്നെ പച്ച ഉണ്ടാകുമ്പോൾ പറിച്ചിട്ട് വെക്കണം. പൊരുത്ത ഇത് കിട്ടുകയില്ല, ഇത് കപ്പ മാവാണ്. കപ്പ മാവെന്ന് അമ്മ പറയാം ഇങ്ങോട്ടേക്ക്. നല്ല രുചിയാണ് ഇതിൻ്റെ മാങ്ങ പൊരുത്തുകഴിഞ്ഞാൽ, നല്ല രുചിയാണ്. പക്ഷേങ്കിൽ ഓവർ പൊരുത്തുകഴിഞ്ഞാൽ അന്നേരം താഴെ വീണിട്ട് പോകും, അല്ലെങ്കിൽ കൊട്ടം കടിച്ചിട്ട് നമുക്ക് കിട്ടാറേ ഇല്ല അത്. പിന്നെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ കണിക്കൊന്ന പൂത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രധാന കാഴ്ചകളിലൊന്ന് ഈ കണിക്കൊന്നേനെ നോക്കലാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ കണിക്കൊന്നേലും കാണുന്നത് നല്ലൊരു സന്തോഷമാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വണ്ടക്ക പറിക്കാനായത്. കുറച്ച് വണ്ടക്കകൾ പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഞങ്ങൾക്ക് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ കോഴിക്ക് തീറ്റ കൊടുക്കണം അത്രേ. ഇത് കഴിഞ്ഞിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ വെണ്ടക്കേൻ്റെ പൂവെല്ലാം നല്ല രസമുണ്ട് കാണാൻ. നല്ല വീഡിയോയിൽ എത്ര മഞ്ഞ കിട്ടുന്നില്ല, പക്ഷെ നല്ല മഞ്ഞ കളറാണ്. അങ്ങനെ ഇതെല്ലാം പറിക്കണം, ഇതെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതെല്ലാമാണ് ഇപ്പം നെക്സ്റ്റ് പരിപാടി. അപ്പോൾ നമ്മളെ കോഴികളെല്ലാം ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. സാധാരണ കുറച്ചും കൂടെ നേരത്തെ ഭക്ഷണം കൊടുക്കലുണ്ട്. അപ്പോൾ അത് സമയം കഴിഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് എന്ത് കിട്ടാത്ത നിലയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഞാൻ വണ്ടക്കെല്ലാം പറിച്ച് വന്നിട്ടുണ്ട്. ഇത്ര വണ്ടക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സാമ്പാർ വെക്കാനും അങ്ങനെയെല്ലാം ആയിട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ അവക്കാഡോൻ്റെ തൈട്ടാ. ഇതിപ്പോൾ ഇന്നെന്തായാലും നടണം, കുറേ ദിവസമായി ഇത് കൊണ്ടുവന്നിട്ട്. ഇതിൻ്റെ ഇലയിൽ എന്തോ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇലയിലെന്തോ പുഴുവാ ഒരു പ്രാണിയെല്ലാം കടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വേഗം നടണം, ഇനിയും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ആദ്യക്കൂട്ടൻ എണീച്ചിട്ടുണ്ട്, വാമിക്കുട്ടി എണീച്ചിട്ടുണ്ട്. വാമിക്കുട്ടി അടക്കം അടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യക്കൂട്ടൻ എണീച്ചാടും പബ്ബക്ക് തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പാത്രം റെഡിയാക്കിയിട്ട് ഗോതമ്പെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. ആദ്യക്കൂട്ട കൊടുക്കാ. ആ ഓ ആ അങ്ങനെ കൊടുക്കല്, നമുക്ക് തുറക്ക. ആ കൊടുത്തേ കൊടുത്തേ കൊടുക്ക്. ആദ്യക്കൂട്ട ഇന്ന മൈൻഡ് ആക്കാണ്ട് പോയല്ല. ആ തിന്നുന്നുണ്ട് തിന്നുന്നുണ്ട്. ആ തിന്നുന്നുണ്ട് തിന്നുന്നുണ്ട്. ആ ആദ്യക്കൂട്ടന് പേടിയില്ല അല്ലേ. ആ തിന്നുന്നുണ്ട് തിന്നുന്നുണ്ട്. എല്ലാം തിന്നണേ അല്ലവനെ. ഓ അതന്നെ മോനെ, അത് കഴിഞ്ഞിട്ട് ഇനിയും കൊടുക്കാം. അപ്പൊ നമ്മള് ആദ്യക്കൂട്ടം തീറ്റ കൊടുക്കുമ്പോ എല്ലാ കോഴികളും വന്നിട്ട്
പേടിയൊന്നും ഇല്ലാതെ ഇവിടെ തിന്നുന്നുണ്ട്. ഞാൻ കൊടുത്ത ഇതുപോലെ തിന്നില്ല. ആദ്യക്കൂട്ടൻ തീറ്റ കൊടുക്കുമ്പോ പാത്രത്തിൽ വന്നിട്ട് എല്ലാരും വന്നിട്ട് തിന്നുന്നുണ്ട് അല്ലേ. മുറിഞ്ഞിനെ ആദ്യക്കൂട്ട കോഴീനെ നോക്കിട്ട് എന്തോ മുറിഞ്ഞിനെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടാ. അതാ പൂവൻ കോഴീന്റെ പൂവിന് എന്തോ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് ആദ്യക്കൂട്ട പറഞ്ഞത് എന്തോ മുറിഞ്ഞു പോയിട്ടുണ്ട് അച്ഛാന്ന്. അന്നായത് പോനെ മുറിഞ്ഞതാ. നമ്മളെ കുഞ്ഞിക്കോഴിക്ക് നമ്മൾ സ്പെഷ്യൽ തീറ്റ ആയിരുന്നു കൊടുക്കുന്നത് ചോളം. ഇത് പീടിയയിൽ പിന്നെ ബാക്കിയായിട്ടുണ്ടായ ചോളമാണ്, വാടിയ ചോളം. അപ്പം ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോളം കണ്ടാ. ഇത് കിട്ടിയാൽ പിന്നെ ബിരിയാണി എല്ലാം കിട്ടിയ വാറാണ്. പിന്നെ വേറൊന്നും ഫുഡ് വേണ്ട, ഇത് തന്നെയാണ്. ആദ്യക്കൂട്ട കോഴീൻ്റെ വഴിയെ നടന്നിട്ട് പോയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. കോഴി മതിയാക്കി പോയിട്ടാകുമ്പം കോഴീൻ്റെ വഴിയെ പോയിട്ട് ഓരോ സ്ഥലത്ത് നിന്നിട്ട് തീറ്റ കൊടുക്കുന്നുണ്ട്. അവർ വന്നിട്ട് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ആവക്കാടോ ഇന്ന് നടാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യക്കൂട്ടൻ എണീച്ചുകൊണ്ട് ഇപ്പോൾ അത് നടക്കാൻ തോന്നുന്നില്ല. കാരണം കൈക്കോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യക്കൂട്ടൻ വന്നിട്ട് അച്ചാക്കും പോലെ എന്ന് പറഞ്ഞിട്ട് ആക്കാൻ വേണ്ടി വരും. അപ്പോൾ അതൊരു അപകടമാണ്. ഓൻ എന്തായാലും അത് എടുത്തിട്ട് കൊത്താനും ആക്കാനെല്ലാം നിൽക്കും. അതുകൊണ്ട് അവക്കാടോ നാളെ രാവിലെ നടാമെന്ന് വിചാരിക്കുന്നത്. അതെന്തായാലും വീഡിയോ എടുത്തിടുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവർക്കും ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം.